അടുത്തതായി നമുക്ക് ഒരു ബട്ടൺ ആഡ് ചെയ്യുകയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ്, അതായത് ഒരു ടോസ്റ്റ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ലേ ഔട്ട് എടുക്കുക, നമുക്കൊരു ബട്ടൺ ആഡ് ചെയ്യേണ്ടതുണ്ട്. മുമ്പ് ഏതാ ഹലോ വേൾഡിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ ചെയ്താൽ മതി. ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, അത് തുറക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ താഴത്തേക്ക് ഒരു ബട്ടൺ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബട്ടൺ വരുന്നുണ്ട്, ആ ബട്ടൺ ഡ്രാഗ് ചെയ്ത് ഇടുക. ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി ആ ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇവിടെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലേഔട്ടിൻ്റെ ടെക്സ്റ്റ് മുകളിലൊന്നും ബട്ടൺ ഉണ്ട്. ആ ബട്ടൻ്റെ അതിൽ വന്നിരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ബട്ടൺ എന്നാണ്. ഞാനത് ഷോ എന്ന് പറയുന്ന കൊടുക്കും. നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ബട്ടൺ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ആ ബട്ടൻ്റെ ക്ലിക്ക് നമുക്ക് കോഡിങ്ങിൽ യൂസ് ചെയ്യണം ബട്ടൺ. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം നമ്മളൊരു ഐ ഡി കൊടുക്കണം. പിന്നെ ഒരു ഐ ഡി, ഈ ഐ ഡി വെച്ചിട്ടാണ് നമ്മുടെ ജാവ കോഡും ഫയലും ഈ പറഞ്ഞ രീതിയിൽ ഈ ലേ ഔട്ട് ഫയലും തമ്മിൽ ലിങ്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലേ ഔട്ട് ഫയലിലെ ഓരോ കമ്പോണൻസിനെയും എടുക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ഐ ഡി വെച്ചിട്ട് നമുക്ക് ആ ബട്ടൻ്റെ ഐ ഡി ബി ടി എൻ ഷോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ആ ബട്ടൺ ആ ടെക്സ്റ്റിൻ്റെ തൊട്ട് താഴെയാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്തു, ബട്ടൺ ഷോ എന്നുള്ള ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഇനി എൻ്റെ കറസ്പോണ്ടിങ് കോഡാണ് എഴുതേണ്ടത്. നമുക്ക് കോഡ് എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കോഡിലേക്ക് ഈ ഒരു ബട്ടനെ നമുക്ക് എടുക്കണം. നമുക്ക് അതിനൊരു ബട്ടൻ്റെ ഇൻസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്യുക. ബട്ടൺ ഞാൻ ബി എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ബട്ടൺ നമുക്ക് ബൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ബി ഇസ് ഈക്വൽ ടു ബട്ടൺ ഈ ബി എന്ന് പറയുന്ന ബട്ടണും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേ ഔട്ടുള്ള ബട്ടണും തമ്മിൽ ലിങ്ക് ചെയ്യിക്കണം. അതിന് ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ക്യാപിറ്റൽ ആർ ഡോട്ട് ഐ ഡി ഡോട്ട് നമ്മുടെ ഐ ഡി വെച്ച് ബട്ടൺ ഷോ. അപ്പം ആ ബട്ടണുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. ഞാൻ അടുത്തത് ഇനി ഈ ബട്ടൻ്റെ ഓൺ ക്ലിക്ക് ഇവൻ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ബി വൺ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ, നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ന്യൂ എന്നിട്ട് കൺട്രോൾ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഓൺ ക്ലിക്ക് ലിസണർ വരും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വ്യൂ, അതായത് എല്ലാ ഒരു വ്യൂവിൽ ആ ഓൺ ക്ലിക്ക് ലിസണർ തന്നെയാണ് ഈ ബട്ടൻ്റെ ക്ലിക്കിൽ എടുക്കുന്നതായിട്ട് വന്നിട്ട് അതിന് ഓർഡർ ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജാണ് വരേണ്ടത്. നമുക്ക് അതിനൊരു ടോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ടോസ്റ്റ് വെച്ചാൽ ചെറിയൊരു താഴെയായിട്ട് നമുക്ക് ഒരു മെസ്സേജ് വരുന്നതാണ്. ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെസ്റ്റ്, മേക്ക് ടെസ്റ്റിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടാക്ട്, നെക്സ്റ്റ് വരുന്നത് എന്ത് മെസ്സേജാണ് വരേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഹലോ ഹലോ വേൾഡ് നമുക്ക് മെസ്സേജ് വന്നു. ഞാൻ അടുത്തത് എൻ്റെ ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ നമുക്ക് കൊടുക്കാവുന്നത് ടോസ്റ്റിൽ തന്നെയുള്ള നമുക്ക് യൂസ് ചെയ്യാം. ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ലോങ് ഉണ്ട്, ഷോർട്ടും ഉണ്ട്. നമുക്ക് ലെങ്ത് ലോങ് എടുക്കുക. ഇനി ഡോട്ട് ഷോ കൂടെ കൊടുക്കുക. ഷോ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത് നമുക്ക് ഷോ ചെയ്യും. നമുക്ക് ഇന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ മൊബൈലിൽ ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഷോ ബട്ടനെ ക്ലിക്ക് ചെയ്ത് നോക്കുക. താഴെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോസ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ ലോങ് കൊടുത്താണ് കുറച്ച് നേരം നിന്നത്, ഷോർട്ടാണെങ്കിൽ കുറച്ച് നേരം നിൽക്കത്തുള്ളൂ. ഒന്നുകൂടെ നോക്കാം. ഹലോ ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്തു. ഈ ഇപ്പോൾ കോഡ് ഒന്നുകൂടെ നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ലേ ഔട്ടിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബട്ടന് ഒരു ഐ ഡി കൊടുത്തു. ബട്ടൻ്റെ ഐ ഡി ബി ടി എൻ ഷോ. ഇനി കോഡിൽ നമ്മൾ ആദ്യം ബട്ടൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ബട്ടണേയും
നമ്മുടെ ലേഔട്ടിലെ ആ ഒരു ബട്ടണിനെ തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട് ബട്ടൺ ബി ഈസ് ഈക്വൽ ടു ബട്ടൺ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാണ് ബട്ടണിലേക്ക് ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ബട്ടൺ ഷോ ബി ടി എൻ ഷോ എന്ന് പറയുന്നത് ഇത് ഈ ഈ ഈ ഐ ഡി എന്ന് വെച്ചാൽ ഈ ലേഔട്ടിൽ കിടക്കുന്ന ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ഡിയാണ് കൊടുക്കേണ്ടത് അതിനുശേഷം ബി വൺ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ കൊടുക്കുക അതിനുശേഷം ഒരു വ്യൂ അടിച്ച് കൺട്രോൾ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വ്യൂ ഡോട്ട് ഓൺ ക്ലിക്ക് ലിസണർ ബാക്കി കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡുകൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും അതിനുശേഷം നമുക്ക് ആ ഓൺ ക്ലിക്ക് ലിസണറിൽ നമ്മൾ ടോസ്റ്റ് വെച്ചിട്ടാണ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് ടോസ്റ്റിൻ്റെ മെത്തേഡാണ് മേക്ക് ടെസ്റ്റ് എന്നുള്ളത് അതിനകത്ത് മൂന്ന് പാരാമീറ്റർ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആദ്യം അതിൻ്റെ കോൺടാക്ട് ആണ് അപ്പോൾ നമുക്ക് ഗെറ്റ് ആപ്ലിക്കേഷൻ കോൺടാക്ട് ശ്രദ്ധിക്കുക ഗെറ്റ് കൺട്രോൾ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കോൺടാക്ട് വരും അത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഗെറ്റ് സ്മോൾ ലെറ്റർ ആപ്ലിക്കേഷൻ്റെ ക്യാപിറ്റലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പലപ്പോഴും തെറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട മെസ്സേജ് ആണ് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് അതിനുശേഷം അതിൻ്റെ ഡ്യൂറേഷൻ ആണ് എത്ര നേരം വേണമെന്ന് അതിൻ്റെ ടോസ് ഡോട്ട് ലെങ്ത് ലോങ് ഉണ്ട് ലെങ്ത് ഷോർട്ട് ഉണ്ട് അതിനുശേഷം ഇതൊക്കെ പ്രീ ഡിഫൈൻഡ് കോൺസ്റ്റൻസ് ആണ് അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ വന്നിരിക്കുന്നത് ഡോട്ട് ഷോ കളിക്കുമ്പോഴേക്ക് ആ മെത്തേഡ് ആ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്ക് ഷോ ചെയ്ത് വരുന്നതായിരിക്കും